അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും, പാപ്പിക്കുട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാണ് നമ്മുടെ രൂഷി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തക്കാളിയും ഉള്ളിയും വഴറ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. രൂഷി, ഉള്ളി നന്നായി ഇതായിട്ട് തക്കാളി ഇടാൻ പാടുള്ളൂ. എന്തിനിങ്ങനെ ഇട്ട് കാര്യം ആയി ചോദിച്ചതാണ്? ഉള്ളി നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരണ്ട, എന്നിട്ട് വേണ്ട തക്കാളി ഇടാൻ. നമ്മളടച്ച് വെച്ച് കഴിക്കും. ഇപ്പത് എത്രത്തോളം ശരിയാകുമല്ലോ. ഒക്കെ ജീവനോടെ കിടക്കുന്നുണ്ട്. ജീവനോടെ കിടക്കണ്ട. ഹലോ ഹലോ, എല്ലാ യൂട്യൂബിൽ ഹായ് പറയൂ. എല്ലാത്തിനും ജീവനുണ്ട്. അടച്ചു വെക്കേ. അപ്പൊ അതാ രൂഷി അവിൽ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് കുജേലിനും കൊണ്ട് കൊടുക്കട്ടെ. കൊടുക്കണം. കൃഷ്ണ ഉജ്ജാല ഗുജാല ഉജാല അല്ല ഗുജാല നന്നായി ഉടക്കി, താഴെ വെച്ചിട്ട് ഉടക്കി. അതാ താഴെ ഇപ്പൊ വീഴുമ്പോ അപ്പൊ നമ്മള് വൈകി. അയ്യോ ചൂട് ചൂട്, കൈ ചൂട്. താഴെ ഇടാനും വഴിയില്ല. എങ്ങനെയോ അതിന് കൊറേ പണികളൊക്കെ ഉണ്ട്. എവിടെയൊക്കെ അടിക്കും ഒക്കെ മടക്കി വയ്ക്കണം, അടിച്ചു വിടണം, അങ്ങനെ കൊറേ കൊറേ പണികളൊക്കെ ഉണ്ട്. താഴെ വെച്ചാക്ക് ഞാൻ അവിടെ. നമ്മുടെ കാക്കന്റെ പാട്ട് കണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ രോഷി നന്നായി കുത്തി 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 കിടക്കുന്നു. അച്ഛനെ ഹോട്ടലിൽ പണിയായപ്പോ മകള് വീട്ടില് പണിയെടുക്കാണ്ടോ. പാപ്പിന്റെ മുട്ട എവിടെ? മുട്ട എടുത്തിട്ട് വന്നാ? രോഷിനോടാ ചോദിച്ചത്? പാപ്പിക്ക് മുട്ട വേണ്ടേ? അവള് മുട്ട എന്ന് പറയും. ഈ കുഞ്ഞ് തലയിൽ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടണ? പോതി ആ അതന്നെ. നീ പറയോ അതന്നെ. എന്ത് പാപ്പി? ആ ചേച്ചി എന്ത് പറഞ്ഞ്? ചേച്ചി എന്ത് പറഞ്ഞ്? ചേച്ചി എന്ത് പറഞ്ഞ്? ആ ചേച്ചിനോട് തല്ലുകൊക്കാണ്. ഒരു തല്ല് തല്ലിയ കുഴപ്പമില്ല, ഇത് തല്ലിന്റെ പൊടി പോലും. അപ്പൊ ഇനി ഇതാ അവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കണം. നമ്മുടെ രോഷി എന്തെങ്കിലും പണി ചെയ്താ അതാ ഉള്ളി തോലൊക്കെ അവിടെ തന്നെ കിടക്കേണ്ട. അതൊക്കെ അവിടെ 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 ഇട്ടിട്ടുണ്ട്. അവര് ഉപ്മാവ് ഉണ്ടാക്ക അവലെടുത്തു. അതാ അത് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ണാടി നേരേക്ക് നടിയിൽ കൂടി. നീ വെറുതെ അവളെ കൊണ്ട് അടി വാങ്ങണ്ട, ഞാൻ പോയി അവളുടെ മുട്ടി എടുത്തിട്ട് വരാം. മുട്ടി എടുത്തിട്ട് വാ പോ. ഞാനേ പോയി എടുത്തിട്ട് വരാം. ശരി, അവൾക്ക് അവല് പിന്നെ കൊടുക്കാൻ തോന്നണു. ഇതെന്താ കൂട്ടണ? നമുക്ക് ഒരു കുഞ്ഞു ചക്ക കിട്ടി, പക്ഷെ അത് കണ്ടില്ലേ കഴിക്കാൻ പറ്റും തോന്നുന്നുള്ളു. അതെന്താന്ന് പ്രശ്നം എന്താന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതിന്റെ കുരുവൊക്കെ എടുത്ത് നമുക്ക് കറി വെക്കാം. അപ്പൊ അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വെച്ചപ്പോ അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ ചക്ക നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പോയി മുട്ട എടുത്തു വരാം കേട്ടോ. പാപ്പിൻ്റെ അപ്പളേ മുട്ട വാകാൻ വെച്ചതായിരുന്നു. അപ്പൊ പോയി നമുക്ക് പോയി മുട്ടയൊക്കെ എടുത്തിട്ട് വരാം. അതിൻ്റെ ചൂല് ചൂല് പുറത്തിട്ടു പറഞ്ഞാൽ അവിടെ പട്ടികളുണ്ട്. പട്ടികൾ വന്നിട്ട് അയ്യോ ഒരു സമാധാനവും കിട്ടില്ല. അപ്പൊ ഇതാ പാപ്പിക്ക് മുട്ട. ഇതിൽ മൂന്ന് മുട്ടയെ പാപ്പിക്ക് കൊടുക്കുള്ളൂ. രണ്ടെണ്ണം ഞാൻ കഴിക്കും. ഇപ്പൊ കുറച്ച് ദിവസം പിടിച്ച് ഞാനും എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ മുട്ട ഞാനും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ, കറി വെന്ത് ഇതാവുണ്ട്. സിമ്മിലിട്ടിരിക്കണത് നന്നായി ഒന്ന് ഇതാവട്ടെ എന്ന് വെച്ചിട്ട്. പാപ്പി ഉപ്മാവ് കഴിക്കണ്ട. അപ്പൊ മുട്ട പിന്നെ തരാട്ടാ. പാപ്പി മാമ കഴിക്കുമ്പോ തരാട്ട. തൊലിച്ച് അമ്മ എടുത്തു വെക്കാ, പൊടിച്ചു വെക്കാ. ഉണ്ണി അത് കഴിക്കിട്ടാ. അപ്പോഴേക്കും ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം ചെയ്തിട്ട് ഞങ്ങൾ വരാം. അങ്ങനെ
അവിടുത്തെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുറേ തുണി പാപ്പിൻ്റെ അലക്കിയതൊക്കെ കൊണ്ടുവന്ന് മടക്കി വെച്ച് അപ്പോഴേക്കും തന്നെ സമയം ഒരു 7, 7:30 അടുത്തായിട്ടുണ്ട്, 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ശരിയാ, നമ്മൾ അവര് ഉപ്പുമാവ് കഴിക്കണം പാപ്പി. അപ്പോൾ രോഷിൻ്റെ കൂടെ 2 വായി കഴിക്കും. ആര് കഴിക്കുകയാണെങ്കിൽ പാപ്പിൻ്റെ അടുത്ത് വന്നിരുന്നേ കഴിക്കാറുള്ളൂ. അപ്പോൾ അവൾക്കും ഓരോ വായി ഇങ്ങനെ കൊടുക്കും, അതാണ് ഇപ്പോഴത്തെ ശീലം. അതേപോലെ തന്നെ കഴിക്കാൻ വന്നിരുന്നു. അപ്പോൾ അവൾക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഇഷ്ടമായി. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പിയും ഞാനും കൂടിയിട്ട്. രോഷി കഴിച്ച് അത് പഠിക്കാൻ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഇടയിൽ ഞാൻ വിളിക്കാറുണ്ട്, അപ്പോൾ വരുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെയൊക്കെ വൃത്തിയാക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ ശേഷം പാപ്പിനെ കുറച്ച് നേരം ഇങ്ങനെ നിർത്തിക്കുക. എന്തായാലും ഇനിയിപ്പോൾ ചോറൊക്കെ ഉണ്ടെങ്കിൽ 10 മണിയൊക്കെ ആവും. അച്ഛൻ വരുമ്പോൾ 12:30, 1 മണിയൊക്കെ ആവാറുണ്ട്. അതുവരെ പാപ്പി ഉറങ്ങില്ല, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതാ പാപ്പിനെ ഇങ്ങനെ ഇരുത്തിയിട്ട് കുറച്ച് നേരം എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അവൾക്ക് പിന്നെ വലിയ ആഗ്രഹമാണ്, അവൾക്ക് നിൽക്കാനോ ഒന്നിനും ഒരു മടിയില്ല, കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അവളെ ശ്രമിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഉള്ളിലൊരു വിഷമമാണ്. അവളെ ഇങ്ങനെ ചെയ്യണത് കാണുമ്പോൾ സന്തോഷമാണെങ്കിൽ അവളുടെ ആഗ്രഹം ആലോചിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം വരും. എത്രത്തോളം ആഗ്രഹങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടായിരിക്കും ഇരിക്കണം. അപ്പോൾ ഇത്രയെങ്കിലും ആയത് ദൈവത്തിൻ്റെയും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് മാത്രം നമ്മളും പറയുന്നുള്ളൂ. ഒരുപാട് അമ്മമാർ പ്രാർത്ഥിക്കുന്നത്, അതിലേതെങ്കിലും ഒരാളുടെ പ്രാർത്ഥന കേട്ടാൽ വേഗം നമ്മുടെ പാപ്പിക്കുട്ടി ഓടിച്ചാടി നടക്കായിരിക്കും, അല്ലേ? അപ്പോൾ കുറച്ച് നേരമൊക്കെ ചെയ്തു, അത് കഴിഞ്ഞത് ആൾക്ക് ചെറിയ രീതിയിൽ വിഷമമൊക്കെ വന്ന് ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ കിട്ടാത്തതിൻ്റെ സങ്കടമാണ് തോന്നുന്നു. അങ്ങനെ പിന്നെ വിഷമം വന്നപ്പോൾ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് അവളെ എടുത്തു. എടുത്തിട്ട് ഇങ്ങനെ കാക്കേൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് എന്ന് വെച്ച് വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് കിട്ടാതിരിക്കുമ്പോൾ ഉള്ളിൽ സങ്കടം വന്നിട്ട് കണ്ണിൽ കൂടെ വെള്ളം വരികയാണ്. അത് കാണുമ്പോൾ നമുക്കും വിഷമം തോന്നും. കുറച്ച് നേരം ചെയ്യിപ്പിക്കുന്നുണ്ട്, അങ്ങനെ കരയണമുണ്ട്, നമ്മൾ മാറ്റൊന്നുമില്ല, കുറച്ച് നേരം ചെയ്യിപ്പിക്കും. ഒരുപാട് കരച്ചിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചുതരും, ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് കരയില്ല, സങ്കടം വന്നിട്ട് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു നീറ്റലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പാപ്പിക്ക് ഞാൻ കാക്കൻ്റെ കഥയും പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാക്കനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ആൾ ഇത്തിരി ഒന്ന് ശരിയായി. അത് കഴിഞ്ഞ് പിന്നെയും ആലോചിച്ചിട്ട് വീണ്ടും വിഷമം വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തതും ഈ വിഷമമൊക്കെ തന്നെയാണ്. ഇനി ചോറൊക്കെ കഴിക്കണം, ഒരു 10 മണിയാകുമ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് നേരം തുണിയൊക്കെ വീശി കളിക്കും പാപ്പിക്കുട്ടി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും 12:30, 1 മണി വരെ, എന്നിട്ട് ഉറങ്ങോളൂ. ഇതാ നമ്മൾ ചോറിനാൻ പോവാണ്. ചോറ് കാണണ്ടോ ജോഷി? ഇപ്പോളോ ഇല്ല. ചോറ് കിഴങ്ങ്, പൂളക്കിഴങ്ങ് പറയും നമ്മുടെ ഇവിടെ. കപ്പ, ഉപ്പേരി, തക്കാളി, ഉള്ളിയും വഴറ്റി, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറ്. ഇതാ നമ്മുടെ പാപ്പി ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചോറിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ആള്. അപ്പോൾ ചോറിന് ഇരിക്കുന്ന സമയത്ത് കാലൊന്നും താഴെ വയ്ക്കില്ല, കാൽ രണ്ടും എടുത്തു മേലെ വെച്ചിട്ട് ഇരിക്കുക. മാമ കഴിക്കാൻ പോവുകയാണ് കുട്ടി, ഇല്ലേ? ചോറ് ഉണ്ണാ? ചോറ് തെറ്റേ ദേവശ്യം ഇങ്ങനെ പിടിക്ക്. അപ്പോൾ നമ്മുടെ പാപ്പിക്ക് ചോറ് കൊടുക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറിട്ടിട്ട് ഇന്ന് നേരത്തെ ഉറങ്ങാനാണ് ഐഡിയ, അല്ലേ? നേരത്തെ ചോറിടും ഞങ്ങൾ, നേരത്തെ ഉറങ്ങും. ഞങ്ങളില്ലേ നേരത്തെ മാമക്ക് ഉണ്ടിട്ട് നേരത്തെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ എത്ര മണിക്ക് ഉറങ്ങുന്ന, അല്ലേ ബാപ്പു? പാപ്പിയൊക്കെ നേരത്തെ ഉറങ്ങും. ഫുഡ് നന്നായിട്ടുണ്ടെങ്കിൽ പാപ്പി ഈ ഒരു എക്സ്പ്രഷൻ ഇട്ടില്ല. പാപ്പിക്ക് ഇപ്പോൾ നമുക്ക് ഇതൊന്നിനെക്കാട്ടി നല്ല സാമ്പാർ പപ്പടം ഉണ്ടെങ്കിലോ പാപ്പി? ഒന്ന് ചിന്തിച്ചു നോക്ക്, സാമ്പാറും പപ്പടവും വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ട് നിന്റെ ഫിഷ് ഫ്രൈ ഒഴിക്കട്ടെ. നന്നായിട്ടുണ്ട്. മാസ്റ്റർ ഷെഫ് പറയൂ. മാസ്റ്റർ ഷെഫ് അഭിപ്രായം രേഖപ്പെടുത്തു, കമന്റ് ബോക്സിലേ പറയുള്ളൂ. കാലൊക്കെ എടുത്ത് മേലിൽ വെക്കാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയുണ്ട്? അതിന് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. എന്നിട്ട് ഇതാ നമ്മുടെ രോഷിയും പാപ്പിയും കൂടി യോഗ ചെയ്യാണ്. മെഡിറ്റേഷൻ.
അപ്പൊ നമ്മുടെ ബാപ്പി കണ്ണൊക്കെ തുറന്നിട്ടാണ് ചെയ്യണത്. അവൾക്ക് മണ്ട കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസം ചെയ്ത പാപ്പിന്റെ ബ്രെയിനെ കുറിച്ചൊക്കെ നമ്മള് കൃഷ്ണന്റെ പുല്ലാങ്കോഴി, നമ്മള് ഈ ഒരു 9 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കണം. അപ്പൊ ഇനി കുറച്ചു നേരമൊക്കെ തുണിയൊക്കെ വീശി കളിച്ച് ഇപ്പൊ സമയം ഒരു 10:45 അടുത്തോളം ആയിട്ടുണ്ട്. കറക്റ്റായി പറയുകയാണെങ്കിൽ സമയം എന്തെങ്കിലും നോക്കാൻ പറ്റുന്നില്ല, ഫോൺ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. 10:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ വരുന്നത് 12:30 ആകുമ്പോഴേ വരുവുള്ളൂ. ടി വി സൗണ്ട് അമ്മയാക്ക്, കണ്ണ് തുറക്കല്ല, മനസ്സ് ഏകാന്തരമാവണം, അല്ലാണ്ട് കണ്ണ് തുറക്കണില്ല കാര്യം. നമ്മുടെ മനസ്സിൽ ഒരു ചിന്തകളും ഇല്ലാതെ ആ ഒരു ഇതിൽ നമ്മൾ ഇരിക്കണം. ഒരു ചിന്തയില്ലാതെ മനസ്സ് ശാന്തമായി വിട്ടിട്ട് കൂളായിട്ടിരിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പാപ്പിക്കുട്ടി ഇരിക്കും പോലെ. നമ്മുടെ രോഷി അപ്പൊ യോഗയൊക്കെ ചെയ്യട്ടെ. നിങ്ങൾ എത്ര പേര് യോഗ ചെയ്യണ്ടെന്ന്? രാത്രി 2 ദിവസം പിടിച്ചിട്ടുണ്ടായ ഒരു കാര്യമാണ്. 10:30 ഞാൻ 10:45 കഴിഞ്ഞു എന്നാ പറഞ്ഞത്. സോറി, ഞാൻ സമയം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, അത് കുത്തിപ്പൊക്കല്ലേ അമ്മ, കുത്തിപ്പൊക്ക. ഇത് ആരാണറിയോ? ഇത് രോഷിയാണ്. രോഷി 2 വയസ്സ്, 2ാമത്തെ ബർത്ത്ഡേക്ക് പോയി അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ്. ഇതാണ് എന്റെ കല്യാണ സാരി. ഇതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഈ ഉടുപ്പ് എന്റെ നമ്മളിവിടെ വരുന്നത് വരെ ഉണ്ടായിരുന്നു. പാപ്പി പാപ്പി മുമ്പൊക്കെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയാൻ എന്റെ ഡ്രസ്സ്, പഴയ ഡ്രസ്സൊക്കെ കുത്തി. എനിക്ക് അതിലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു 1 നമ്പർന്നാളെ കിട്ടിയത്, ചുവന്ന കളറ്. അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, കറുപ്പൊക്കെ ആയിട്ട്. അത് ഇവിടെ എത്ര കാലം ഇട്ട് നടന്നിട്ടുണ്ടറിയോ? പാപ്പിക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഇതും പാപ്പി കൊറേ ഇട്ട് നടന്നിട്ടുണ്ട്. ഇത് 2ാം പിറന്നാളിനടുത്ത ഫോട്ടോ. അമ്മ അപ്പോഴും ഇപ്പോഴും എന്റെ കണ്ണും പിരിയെഴുതിരുന്നതിൽ ഒരു ഇതും ഇല്ല. ഇതാകണ്ട, എങ്ങനെ ഞാൻ പ്രീ കെജിയിലൊക്കെ പോകുമ്പോ എന്റെ കണ്ണ് പിരിയെഴുതരും. എന്നിട്ട് ടീച്ചർമാർ പറയും, എന്നിട്ട് ടീച്ചർമാർ അമ്മനോട് പറയും, തീപ്പെട്ടി കൊള്ളിയും കൊണ്ട് എഴുതി കൊടുത്താൽ മതി എന്ന് പറയും. ഇപ്പൊ പാപ്പിനെയായിരുന്നു, മുമ്പൊക്കെ എന്നെയായിരുന്നു. മുമ്പ് പാപ്പിനെ എഴുതി കൊടുക്കുമായിരുന്നു, പക്ഷെ അധികം എഴുതി കൊടുക്കില്ല. ഇപ്പൊ പാപ്പിനെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മേക്കപ്പ് ലുക്കും അതുപോലെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്, ബോയ്സിനാണെങ്കിൽ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മുടെ അമ്മമാര് നമ്മളെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയാക്കി ചീവി തരും. അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മമാര് ഈ കണ്ണിലും പെരിയിലൊക്കെ കരി വരച്ച് തരുന്നതാണ്. ഏത് കാലത്തും എത്ര വലിയ ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുത്താലും അതിനെക്കാട്ടിയും കൂടുതൽ ഉപരി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത് അമ്മൻ്റെ മേക്കപ്പാണ്. അമ്മ മുമ്പ് ചെയ്ത് തരും പോലത്തെ അമ്മന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണണമായിരുന്നു. അപ്പൊ ഞങ്ങള് ഇനി കിടക്കാൻ പോവാണ് ടാച്ചു, വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് കാണിക്കാം. നോക്ക്, ചേച്ചിയാണ് കണ്ട, അതിനെക്കാട്ടി സുന്ദരിയായിരുന്നു ഞാൻ. ക്യാൻ യു ബിലീവ് ഇറ്റ്? അപ്പോഴായിരുന്നു എന്റെ ഫ്രണ്ട് എനിക്ക് ചന്ദ്രിക സോപ്പ് റെക്കമെൻഡ് ചെയ്തു തന്നത്, അത് തേച്ചിട്ടാണ് ഞാൻ സുന്ദരിയായത്. ഓക്കെ, പാപ്പി നന്നായി നോക്കാണ്. ഇതാരാ കണ്ട് നോക്കാണ്, പാപ്പിന്റെ അച്ഛന്റെ ഹെയർ സ്റ്റൈൽ ഒക്കെ ഉണ്ടോ അപ്പോഴത്തെ? അമ്മ എന്താ അപ്പൊ നല്ല തടി ഉണ്ടായിരുന്നു അല്ലേ അമ്മ? നല്ല തടിയല്ല, അത്യാവശ്യത്തിന്. അയ്യോ, എനിക്ക് വയ്യ. ഞാനപ്പൊ മുട്ടയടിച്ചിരിക്കുന്നു അല്ലേ? ഒന്നാം പറഞ്ഞ മുട്ടയൊക്കെ കൊച്ചിലല്ലേ എനിക്ക് സ്വർണത്തിന് മാലയൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഒരു കമ്മല്, എനിക്ക് വയ്യ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അച്ഛൻ വന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ, നമ്മള് അച്ഛൻ വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചിരിക്കാണ്, നമുക്ക് ഈ വൈൻഡ് അപ്പ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞത്. അപ്പൊ ഓക്കെ, എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ചേർത്തിടാട്ടോ. ഓക്കെ, ബൈ, സീ യു.